ചൈനയിൽ ശമനമില്ലാതെ തുടരുന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും 25 മരണം. 10 മില്യണോളം ജനങ്ങൾ താമസിക്കുന്ന മധ്യ ചൈനയിലെ ഷെൻഷൗ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളും വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1000 വർഷത്തിനിടെ ചൈനയിൽ പെയ്ത കനത്ത മഴയാണിതെന്നാണ് കണക്കാക്കുന്നത്. ഷെൻഷൗ പ്രവിശ്യയിലെ ഒരു ട്രെയിനിൽ വെള്ളം കയറി 12 പേർ മരണമടഞ്ഞു. 10 ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന നഗരമായ ഷെൻഷൗവിൽ സൈന്യമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് 2 ലക്ഷം പേരെ മാറ്റി താമസിപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. 12 ലക്ഷത്തോളം പേരെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. അണക്കെട്ടുകൾ നിറഞ്ഞതോടെ സൈന്യം ജാഗ്രതയിലാണ്. ഷെൻഷൗവിലെ വിമാനത്താവളത്തിൽ സർവീസുകൾ നിർത്തിവെച്ചു. ഭൂഗർഭ റെയിൽപാതകളിൽ വെള്ളം നിറഞ്ഞാണ് 12 പേർ മരിച്ചത്. വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഹെനാനിലെ അണക്കെട്ട് നശിപ്പിച്ചു. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ലുയങ് നഗരത്തിലെ അണക്കെട്ട് ചൊവ്വാഴ്ച രാത്രി തകർത്തത്. 24 മണിക്കൂറിനുള്ളിൽ 45.75 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. ഈ പ്രദേശത്ത് ഇത് അപൂർവമാണ്. പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് പറഞ്ഞു. പ്രളയത്തിൽ ആളുകളും വാഹനങ്ങളും ഒഴുകിപ്പോകുന്നതിന്റെ, വെള്ളം കയറിയ തീവണ്ടിയിൽ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളും നിരവധി കെട്ടിടങ്ങളും പ്രളയത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. നിരവധി പേർ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും അടക്കമുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും റോഡുകൾ പിളർന്ന് വാഹനങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയി. ഹെനാൻ പ്രവിശ്യയിലെ ടണലുകളിൽ കുടുങ്ങിപ്പോയ 500 പേരെ രക്ഷപ്പെടുത്തി. ഹെനാൻ പ്രവിശ്യയിലെ 12 നഗരങ്ങളിൽ പ്രളയം വ്യാപക നാശനഷ്ടം വിതച്ചതായാണ് റിപ്പോർട്ട്. ഓസ്ട്രിയയുടെ ഇരട്ടി ജനസംഖ്യയുള്ള ഹെനാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ ആഴ്ച അവസാനം മുതൽ അതിശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടിരുന്നത്. ഈ മേഖല സ്ഥിരമായി കൊടുങ്കാറ്റ് വീശുന്ന മേഖല കൂടിയാണ്. ഈ നദിയിൽ ജലനിരപ്പുയർന്നതോടെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ലോംഗ്യംഗൻ ഗ്രോട്ടോസ് വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. വെള്ളം കയറിയതോടെ ലുവോയാങ് നഗരത്തിനടുത്തുള്ള ചുണ്ണാമ്പു കല്ലുകളിൽ നിർമ്മിച്ച സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ബുദ്ധപ്രതിമകൾ നാശത്തിന്റെ വക്കിലാണെന്നാണ് റിപ്പോർട്ട്. ആയോധന കലകൾക്ക് പ്രസിദ്ധമായ പടിഞ്ഞാറ് നഗരമായ ഡെങ്ഫെങ്ങിലെ ഷാവോലിൻ ക്ഷേത്രവും താൽക്കാലികമായി അടച്ചു. മേഘ വിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് ഒറ്റ ദിവസം പ്രദേശത്ത് പെയ്തിറങ്ങിയത്. ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള 4 ദിവസത്തിനിടെ ഹെനാനിലെ 3535 കാലാവസ്ഥാ സ്റ്റേഷനുകളിൽ 50 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.